നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യക്കെതിരെ ഉപരോധങ്ങളുടെ ബഹളമാണ് കണ്ടത്. ഉപരോധ പ്രഖ്യാപനത്തിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധേയമായത് സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ ഒഴിച്ചു നിർത്തും എന്ന പ്രഖ്യാപനമാണ്. വിദേശ ബന്ധമില്ലാത്തവർക്ക് അത്ര തന്നെ പരിചിതമില്ലാത്ത വാക്കാണ് സ്വിഫ്റ്റ്. എന്താണ് സ്വിഫ്റ്റ്? സ്വിഫ്റ്റിൽ നിന്നും ഒരു രാജ്യത്തെ മാറ്റി നിർത്തിയാൽ എന്ത് സംഭവിക്കും? ഉക്രൈനെ ആക്രമിച്ചതുകൂടി സ്വിഫ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാൽ റഷ്യ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടും? അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾക്കായി ബെൽജിയം ആസ്ഥാനമായി 1973 പിറന്ന ബാങ്കുകളുടെ സഹകരണ കൂട്ടായ്മയാണിത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്ത്യ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് സ്വിഫ്റ്റ്. ലോകത്തെ ബാങ്കുകൾക്കിടയിലെ പണമിടപാടുകൾക്ക് സുരക്ഷ ഒരുക്കുകയും തട്ടിപ്പും സൈബർ ആക്രമണങ്ങളും മറ്റും തടയുകയാണ് പ്രധാന ദൗത്യം. നാഷണൽ ബാങ്ക് ഓഫ് ബെൽജിയത്തിനാണ് നിയന്ത്രണം. US ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് തുടങ്ങിയവരുടെ മേൽനോട്ടവുമുണ്ട്. റഷ്യക്കെതിരെ അമേരിക്കയും വിവിധ ലോകരാജ്യങ്ങളും പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധത്തിൽ ഏറ്റവും പ്രഹരശേഷിയുള്ളതാണ് സ്വിഫ്റ്റിൽ നിന്നും ഒഴിവാക്കൽ. അന്താരാഷ്ട്ര പേയ്മെൻ്റ് ശൃംഖലയാണ് ഈ സ്വിഫ്റ്റ്. യൂട്യൂബ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിരവധി മലയാളികൾ സജീവമായതോടെയാണ് ഈ വാക്ക് സ്വിഫ്റ്റ് കോഡായി എല്ലാവർക്കും പരിചിതമായത്. രാജ്യത്തെ പണമിടപാടുകൾക്ക് IFSC കോഡ് ഉപയോഗിക്കുന്നത് പോലെ രാജ്യാന്തര ഇടപാടുകൾക്കാണ് സ്വിഫ്റ്റ് ആവശ്യമുള്ളത്. റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് സ്വിഫ്റ്റ് വീണ്ടും ചർച്ചയായത്. അന്താരാഷ്ട്ര പേയ്മെന്റ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യയുടെ മുൻനിര ബാങ്കുകളെ പുറത്താക്കാൻ അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചതോടെയാണ് സ്വിഫ്റ്റ് വീണ്ടും ചർച്ചയാവുന്നത്. വിദേശ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് റഷ്യൻ ബാങ്കുകളെയും സാമ്പത്തിക സ്ഥാപനങ്ങളെയും മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുത്ത ബാങ്കുകളെ മാത്രമാണ് ഒഴിവാക്കുക. പ്രധാന ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് നീക്കുന്നതോടെ റഷ്യൻ ബാങ്കുകളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകൾ മുടങ്ങും. അസംസ്കൃത എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയാണ് റഷ്യയുടെ വരുമാനത്തിൻ്റെ 40%. ചൈന ഉൾപ്പെടെ സുഹൃദ് രാജ്യങ്ങളിൽ നിന്നടക്കം പണമിടപാടുകൾ നിലയ്ക്കുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകും. എന്നാൽ 63,000 കോടി ഡോളറിൻ്റെ വമ്പൻ വിദേശ നാണ്യ ശേഖരം ഉപരോധം നേരിടാൻ റഷ്യയ്ക്ക് കരുത്തു നൽകുന്നതാണ്. സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ ഒഴിവാക്കൽ നീക്കം എത്രമാത്രം ഫലപ്രദമായിരിക്കുമെന്നതിൽ സംശയങ്ങളുണ്ട്. എന്നാൽ റഷ്യയുടെ വലിയ വാണിജ്യ വ്യാപാര പങ്കാളിയായ ജർമ്മനിക്കും ഇതിൽ ആശങ്കകളുണ്ട്. റഷ്യയ്ക്ക് മാത്രമല്ല, അവരുമായി വലിയ സാമ്പത്തിക ബന്ധങ്ങളുള്ള അമേരിക്കയ്ക്കും ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതിലൂടെ തിരിച്ചടിയുണ്ടാകും. റഷ്യയിലെ തെരഞ്ഞെടുത്ത ബാങ്കുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. റഷ്യയിലെ പ്രധാന 30 ബാങ്കുകൾ നിരോധനത്തിൽ വന്നാൽ സ്ഥിതി ഗുരുതരമാകും എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾക്കായി സ്വിഫ്റ്റിന് പകരം സിസ്റ്റം ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ മെസ്സേജസ് എന്ന സ്വന്തം സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുണ്ട്. 2020 ഇടപാട് സന്ദേശങ്ങൾ ഇതിലൂടെ കൈമാറിയിരുന്നു. റഷ്യൻ ഇടപാട് സന്ദേശങ്ങളുടെ 1/5 വരും ഇത്. അതേസമയം ഇതിന് പരിമിതികളുണ്ട്. വിദേശ അംഗങ്ങളെ ചേർക്കാനും ബുദ്ധിമുട്ടുകളുണ്ടാകും. സ്വിഫ്റ്റ് ഉപരോധത്തിന് ഉക്രൈൻ തുടക്കം മുതൽ ആവശ്യമുന്നയിക്കുന്നതാണ്. ബ്രിട്ടൻ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.